ഹലോ അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ആന്റിബയോട്ടിക്സ് അതുപോലെ തന്നെ കുട്ടികളുടെ അല്ലാതെ കൊടുക്കുന്ന സിറപ്പ് കോൾഡിനും ചുമയ്ക്കും പനിക്കും ഒക്കെ കൊടുക്കുന്ന അല്ലാത്ത സിറപ്പുകൾ അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ എന്തായാലും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാര്യം നമ്മൾ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ആ മെഡിസിനെ കുറിച്ചുള്ള അത്യാവശ്യം വേണ്ട അവയർനെസ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ അറിഞ്ഞിട്ട് വേണം കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ. കാര്യം നമ്മൾ എന്തായാലും ഒരു ആന്റിബയോട്ടിക് ആകുമ്പോൾ അതൊരു കോഴ്സ് ആയിരിക്കും. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചിലപ്പോൾ 1 വീക്ക് 2 വീക്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുട്ടികൾക്ക് സെയിം ആ ഒരു കഫക്കെട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം റിട്ടേൺ അടിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ഫസ്റ്റ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ആന്റിബയോട്ടിക്കിൽ പൗഡർ ഫോമിലുള്ള ആന്റിബയോട്ടിക് ഉണ്ട്. പൗഡർ ഫോമിലുള്ള ആന്റിബയോട്ടിക്സ് മേടിക്കുമ്പോൾ ചില ആന്റിബയോട്ടിക്സിൽ ഓൾറെഡി അതിനകത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാവും. ആ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ അതിൽ മിക്സ് ചെയ്യണം. ചിലപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അത് സിറപ്പ് രൂപത്തിലാക്കണം. അപ്പോൾ അത് തുടക്കം മുതൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ ഓൾറെഡി അതിനകത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റിൽഡ് വാട്ടർ അതൊന്ന് തിരിച്ചാൽ മതി. ആ ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി, അത് തുറന്നു വരും. ആ വെള്ളം മുഴുവനും ആ സിറപ്പിലേക്ക് ഒഴിക്കുക. അത്ര വെള്ളം അതായത് ഒരു 30 ml ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വേറെ വെള്ളം മിക്സ് ചെയ്യാനോ അയ്യോ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേറെ വെള്ളം ഒന്നും മിക്സ് ചെയ്യരുത്. ഈ ഈ ബോട്ടിലിൽ എത്ര വെള്ളമുണ്ടോ അത് തന്നെ മാത്രം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് സിറപ്പ് രൂപത്തിലാകുന്നവരെ നന്നായിട്ട് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്യണം. അതിനുശേഷം അത് ആന്റിബയോട്ടിക് ആകുമ്പോൾ നമ്മൾ കൃത്യ ടൈം പാലിക്കണം. കൃത്യ ടൈം ഇപ്പോൾ നമ്മൾ ഒരു ഉച്ചയ്ക്കാണ് ഇപ്പോൾ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് വന്നെങ്കിൽ ആ ഒരു ടൈമിന് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പോൾ വൈകുന്നേരം ഒരു 8 മണി ടൈമാണ് നിങ്ങൾ ആ മരുന്ന് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ 8 മണിക്ക് കൊടുത്താൽ പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ 8 മണിക്ക് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ടൈം എത്തിയിരിക്കും. അപ്പോൾ രാത്രി 8 മണിക്ക് കൊടുക്കണമെങ്കിൽ രാവിലെ 8 മണിക്ക്, ഇപ്പോൾ 2 നേരമുള്ള കാര്യമാണ് പറയുന്നത്. രാവിലെ 8 മണിക്ക് കൊടുത്താൽ അപ്പം മിക്കവാറും ആന്റിബയോട്ടിക് ഒക്കെ ഇതുപോലെ 2 നേരം 3 നേരമാണെങ്കിൽ അത് അതുപോലെ തന്നെ കറക്റ്റ് ടൈം ഡ്യൂറേഷനായിട്ട് പോകണം. നിങ്ങൾ കൊടുക്കുന്ന ടൈം കണക്കാക്കി പോകണം, അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് കൃത്യ ടൈമിന് കൊടുക്കണം. അപ്പോൾ കൊടുക്കാൻ എടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു 5 ml ആണ് നിങ്ങൾ അടുപ്പിൽ എടുത്ത് കൊടുക്കണമെങ്കിൽ ആ 5 ml പൗഡർ ഫോമിലുള്ള ആന്റിബയോട്ടിക്കിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആ 5 ml കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാലൻസ് ഉള്ള സിറപ്പ് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ കൊണ്ട് സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിന്റെ ഡോർ സൈഡിൽ കൊണ്ട് സൂക്ഷിച്ച് വെക്കാം. പിന്നെ പിറ്റേന്ന് രാവിലെ 8 മണിക്ക് നമുക്ക് മരുന്ന് കൊടുത്താൽ മതിയല്ലോ. നമ്മൾ ഇന്ന് 8 മണിക്കാണ് കൊടുത്തെങ്കിൽ രാവിലെ 8 മണിക്ക് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൃത്യം 8 മണിക്ക് ഫ്രിഡ്ജിന്റെ ഡോർ നിന്ന് പോയി ആ മരുന്ന് എടുത്തുകൊണ്ട് കൊടുക്കരുത്. ഒരു 1/4 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു അര മണിക്കൂറെങ്കിലും വേണം അതിന്റെ ഫുൾ തണുപ്പ് മാറാൻ. എടുത്ത് പുറത്ത് വെച്ച് അതിന്റെ തണുപ്പ് മാറിയതിന് ശേഷം വേണം നെക്സ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കൊടുക്കുന്ന ടൈം നോക്കണം. പിന്നെ എത്ര ദിവസമാണോ ഇതൊരു 5 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കണം. കറക്റ്റ് ആ ഡേയ്സ് കൃത്യമായും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോഴാണ് ആ ആന്റിബയോട്ടിക് നമ്മുടെ കുഞ്ഞിന് കറക്റ്റ് ഫലം കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്താൽ ഇതിപ്പോൾ കറക്റ്റ് ടൈമിന് കൊടുക്കാതിരിക്കുക, ഇത് കറക്റ്റ് ആയിട്ട് റെഫ്രിജറേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ടൈമിംഗ് കറക്റ്റ് ആയിട്ട് ഇരിക്കാതിരിക്കുക, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആ ആന്റിബയോട്ടിക്കിൻ്റെ ഗുണം നിങ്ങളുടെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ വെറുതെ കൊടുക്കുന്ന പോലെയാവും. അത് ഒരു ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് കാര്യത്തിനാണോ ഈ ആന്റിബയോട്ടിക് നിങ്ങൾ കുഞ്ഞിന് കൊടുത്തത് ആ ഒരു സംഭവം ഒരുപക്ഷെ 2 ആഴ്ച കഴിയുമ്പോൾ റിട്ടേൺ ആ ഒരു പ്രശ്നം തിരിച്ചു വന്നേക്കാം, വീണ്ടും അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പാലിക്കണം. അതാണ് പൗഡർ ഫോമിലുള്ള ആന്റിബയോട്ടിക്കിൻ്റെ കാര്യം. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ മിക്സ് ചെയ്യുക. ഡിസ്റ്റിൽഡ് വാട്ടർ ഇല്ലാത്തതാണെങ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളം ആ ബോട്ടിലിൽ ഒരു മാർക്ക് ഉണ്ടാവും. എങ്ങനെയായാലും ഒരു എല്ലാ ബോട്ടിലും ഒരു മാർക്ക് ഉണ്ടാവും. ആ മാർക്ക് വരെ മാത്രമേ ഒഴിക്കൂ. അപ്പം നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ പൊടി അലിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പം മേളിലേക്ക് കയറി വരും. അപ്പോൾ ധാരാളം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെട്ട് വരെ ആ ഒരു മാർക്ക് വരെ മാത്രമേ ആ സിറപ്പ് ആകാൻ പാടുള്ളൂ. അത് കൂടുതലായിരുന്നത് 30 ml എന്ന് പറഞ്ഞാൽ ആ 30 ml തന്നെ ആയിരിക്കണം, അത് അങ്ങനെയും പാടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അല്ലാത്ത സിറപ്പുകൾ, കോൾഡ് സിറപ്പ്, അതുപോലെ പനിയുടെ സിറപ്പ്, അതുപോലെ ചുമയുടെ സിറപ്പൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മേടിക്കുമ്പോൾ നമ്മളിപ്പം പിന്നെ മേടിച്ചു 5 ദിവസം കൊടുത്തു, അതിൽ 100 ml സിറപ്പായിരുന്നു നമുക്ക്. അത് ആ സിറപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് 100 ml മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ 5 ദിവസം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 30 ml ഓളം ബാലൻസ് വന്നു.
ആ 30 ml ബാലൻസ് വരുമ്പോൾ നമ്മൾ അതുകൊണ്ട് സൂക്ഷിച്ച് വെക്കും. കളയാനൊന്നും ആരും തയ്യാറാവില്ല, കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കും. പിന്നെ നമ്മുടെ കുഞ്ഞിന് ഒരു പക്ഷേ ഒരു ചുമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൾഡോ എന്തെങ്കിലും ഒക്കെ വരുന്നത് ഒരു പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നര രണ്ട് മാസം കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് കുഞ്ഞിന് ചുമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് പോകുന്നത് ആ ഒരു സിറപ്പിലേക്കായിരിക്കും. അങ്ങനെ ഒരു കാരണവശാലും പൊട്ടിച്ച് യൂസ് ചെയ്ത ബാലൻസ് ഉള്ള ബോട്ടിലിൽ നിന്നുള്ള മരുന്നെടുത്ത് കുഞ്ഞിന് കൊടുക്കരുത്. അതിന് ഫലം കുറവായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമില്ല. മാത്രമല്ല അത് അത്ര ഒരു പെർഫെക്റ്റ് ആയ മരുന്നല്ല. നമ്മൾ പൊട്ടിച്ചതാണ്, യൂസ് ചെയ്തതിന്റെ ബാക്കിയാണ്, ഒരു മാസം കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ദോഷമുണ്ടോ ഇല്ലയോ, നമ്മുടെ കുഞ്ഞിന്റെ സുരക്ഷ നമുക്ക് വലുതാണ്. അപ്പൊ അതുകൊണ്ട് അത്ര റിസ്ക് എടുക്കാൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും ഒന്നര മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ കുഞ്ഞിന് പെട്ടെന്ന് ഒരു ചുമയും പനിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഫ്രഷ് ആയി ഒരു ബോട്ടിൽ മേടിക്കുക. പിന്നെ ഡോക്ടറെ സ്വന്തമായിട്ട് മേടിക്കുന്നതിലും നല്ലത് ഡോക്ടറെ കണ്ട് തന്നെ മേടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതും നോക്കണം, നമ്മൾ പനിയുടെ സിറപ്പാണെങ്കിലും ചുമയുടെ സിറപ്പാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ കോൾഡിന്റെ സിറപ്പാണെങ്കിലും ആ ബോട്ടിലിന്റെ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായി കുലുക്കിയതിന് ശേഷം തന്നെ കൊടുക്കണം. അത് അങ്ങനെ കൊടുത്താലേ അതിന്റെ ഫലം അതിന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് മാത്രമല്ല, നിങ്ങൾ മേടിക്കുന്ന മെഡിസിൻസില് മെഡിസിൻ ഏത് ബോട്ടിൽ കുഞ്ഞുങ്ങൾക്ക് മേടിക്കുന്ന മരുന്നിലും മരുന്ന് ബോട്ടിലാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് അതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കണം. കാരണം നമ്മുടെ ആരോഗ്യപരമായ കാര്യത്തിനല്ലേ. അപ്പൊ നമ്മുടെ ഒരു മിനിറ്റോ ഒരു രണ്ട് മിനിറ്റോ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്ന് നഷ്ടപ്പെടാറില്ല. അപ്പൊ എന്തൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞിനായിരിക്കും ഒരു മരുന്ന് പോയി നിങ്ങൾ മേടിക്കുന്നത്. ഒരു പക്ഷേ ആ ബോട്ടിൽ എഴുതിയിട്ടുണ്ടാവും രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല, ചിലപ്പോൾ നിങ്ങൾ അറിയില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ചു നോക്കണം എന്തൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് മരുന്നുകൾ, സിറപ്പ് രൂപത്തിലുള്ള മരുന്നുകളായിരിക്കും ഓൾമോസ്റ്റ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആന്റിബയോട്ടിക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഈ സിറപ്പുകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പം മറ്റുള്ള ആന്റിബയോട്ടിക് അല്ല മറ്റുള്ള സിറപ്പാണെങ്കിൽ കൃത്യ ടൈം പാലിച്ചില്ലേ, അതും കൃത്യ ടൈം പാലിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ 3 ml 5 ml 3 times എന്നാണെങ്കിൽ അത് കറക്റ്റ് 3 times തന്നെ കൊടുക്കണം. 5 days ആണെങ്കിൽ 5 days തന്നെ കൊടുക്കണം. അപ്പൊ അതൊക്കെ മരുന്നുകൾ കൊടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെതായ കറക്റ്റ് ഡ്യൂറേഷനും കറക്റ്റ് അളവിലും കൃത്യനിഷ്ഠതയോടെ നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ നമ്മളിങ്ങനെ കുഞ്ഞിന് അസുഖം മാറാതെ ഇങ്ങനെ കൊണ്ടുനടന്ന ആകെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ കൊടുക്കണം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എന്തായാലും അസുഖം മാറും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു.